പലയിടത്തും ആളില്ലാതെ കറങ്ങി നടക്കുന്ന കോൺഗ്രസിൻ്റെ സമരാഗ്നി ജാഥ ഹെലികോപ്റ്ററിൻ്റെയും ടി സിദ്ദിഖ് എം എൽ എയുടെ അത്യാഡംബര സദ്യയുടെയും പേരിൽ വിവാദത്തിലായിരിക്കുകയാണ്. എന്തൊക്കെ തള്ളനാണ് നടത്തിയത്? തള്ളലിന് ഒരു കുറവുമില്ല. നവകേരള സദസ്സിനേക്കാൾ എന്തുകൊണ്ടും മികച്ചു നിൽക്കും. ലളിതമായ യാത്രയായിരിക്കും. ഏറ്റവും പാവപ്പെട്ടവരോടൊപ്പം രണ്ട് ഇഡലി കഴിച്ച് പ്രഭാതയോഗം നടത്തും. ലോറിയിലാണ് യാത്ര. തുടങ്ങിയ നേതാക്കളായ വി ഡി സതീശനും യു ഡി എഫ് അനുകൂല മാധ്യമങ്ങളും കൊടുക്കാത്ത പരിവേഷങ്ങളില്ല. അതൊന്നുമല്ല ഇപ്പോൾ കാണുന്നത്. യാത്ര മധ്യ കേരളത്തിലെത്തും മുമ്പേ പറഞ്ഞതിന് നേരെ വിപരീത ദിശയിലായി ഇക്കാര്യങ്ങൾ. രാവിലെ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ട വി ഡി സതീശനെ മണിക്കൂറുകൾക്കുള്ളിൽ വയനാട്ടിൽ കണ്ടതോടെയാണ് കോൺഗ്രസ്സുകാർ കാര്യം തിരക്കിയത്. സംഗതി ഹെലികോപ്റ്ററിലാണ് യാത്ര നടത്തിയത്. ആരാണ് ഈ സ്പോൺസർ? എവിടെ നിന്നാണ് അതിനുള്ള പണം? എന്താ ഇത്ര വേഗത്തിൽ പോകേണ്ടതിൻ്റെ അത്യാവശ്യം? സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, നാട്ടുകാർ വരെ സമൂഹ മാധ്യമങ്ങളിൽ ചോദ്യം തുടങ്ങി. മുഖ്യമന്ത്രിക്കെതിരെ ഹെലികോപ്റ്ററിൻ്റെ പേരിൽ പറഞ്ഞ പുലഭ്യങ്ങളൊക്കെ സുധാകരനും സതീശനും പിൻവലിക്കുമോ എന്നും സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യമാണ്. കൽപ്പറ്റ എം എൽ എയുടെ ചെറിയ ഭവനവും അവിടുത്തെ ലഘുഭക്ഷണവും കണ്ട് ഞെട്ടിയത് കോൺഗ്രസ്സുകാർ തന്നെയാണ്, അല്ലാതെ മറ്റാരുമല്ല. സി പി എമ്മാരോ സി പി ഐക്കാരോ ബി ജെ പിക്കാരോ ഒന്നും അല്ല ചോദിക്കുന്നത്, കോൺഗ്രസ്സുകാരാണ് ചോദിക്കുന്നത്. സുധാകരനും സതീശനും അടുത്തടുത്തിരുന്ന് ലഘുഭക്ഷണം കഴിക്കുന്നതിൻ്റെ വീഡിയോ, അതിൻ്റെ ചിത്രമൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഹെലികോപ്റ്ററിൽ നിന്ന് രജനി സ്റ്റൈലിൽ സതീശൻ ഇറങ്ങി വരുന്ന വീഡിയോയും സോഷ്യൽ മീഡിയകളിൽ വൈറലാണ്. നവകേരള സദസ്സിലെ ഭക്ഷണത്തിൻ്റെ പേരിൽ കള്ളക്കഥ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം വാർത്താ സമ്മേളനം വിളിച്ചവരാണിതെന്ന് ഓർക്കണം. ആവശ്യമനുസരിച്ച് യാത്രാ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിനെയോ നല്ല ഭക്ഷണം കഴിക്കുന്നതിനെയോ സി പി എമ്മിൻ്റെയോ ഇടതുപക്ഷത്തിൻ്റെയോ നേതാക്കൾ ഒരു കാലത്തും ആരെയും വിമർശിച്ചിട്ടില്ല. ഹെലികോപ്റ്റർ വിഷയം കൂടുതൽ ചർച്ചയായിക്കോട്ടെ എന്ന മട്ടിൽ കെ മുരളീധരൻ തന്നെയാണ് മാധ്യമങ്ങളോട് ചെലവിൻ്റെ കാര്യം പറഞ്ഞത്. ജാഥയുടെ പേരിൽ ശേഖരിച്ച 15 കോടിയിൽ നിന്നാണ് ഹെലികോപ്റ്ററിന് പണം നൽകിയതെന്നാണ് വിശദീകരണം. സതീശൻ്റെ ഏറ്റവും അടുത്ത അനുയായി തീപ്പൊരി നേതാവിൻ്റെ തട്ടകമായ എറണാകുളത്ത് ജാഥ പൊളിഞ്ഞത് നേതാക്കൾക്കിടയിൽ ചർച്ചയാണ്. ഏതായാലും അമ്മായിക്ക് അടുപ്പത്തുമാകാം, മരുമോൾക്ക് പറമ്പിലുമായിക്കൂടാ എന്ന പഴമൊഴി പോലെയാണ്. സി പി എമ്മിനൊന്നും ചെയ്തുകൂടാ, പക്ഷെ ഞങ്ങളത് ചെയ്യും. ഇതെന്താ വെള്ളരിക്കപ്പെടണം? ജനം ഇതെല്ലാം കാണുകയും കേൾക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നുണ്ടെന്ന ബോധ്യം വേണം സതീശ.